കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയത് ഡൈപോൾ മൊമെന്റും ഡൈപോൾ ഒരു ആക്സിയൽ പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാൻ പോകുന്നത് ആക്സിയൽ പോയിന്റിൽ മാത്രമല്ല ഒരു ഇക്വിറ്റോറിയൽ പോയിന്റ്. അത് ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡൈപോൾ എടുക്കുമ്പോൾ ഇതാണ് ഡൈപോൾ. ഡൈപോൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡൈപോൾ എന്ന് പറയുന്നത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഒരു മൈനസ് ക്യൂ പ്ലസ് ക്യൂ രണ്ട് ചാർജ് ഉണ്ട്. ഇതിനെന്ത് ചെയ്യുന്ന സ്മോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം മാറ്റി വെച്ചത്. അപ്പോ ഇതിനെ നമ്മൾ ആക്സിൽ പോയിന്റ് നമ്മൾ ഇതേ ലൈനിൽ വരുന്ന പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത് ആക്സിൽ പോയിന്റ് ആയിട്ട് കണക്ഷൻ. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന് മുകളിലോട്ട് വരും ആക്സിൽ പോയിന്റ് ഇവിടെയാണോ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് സീറോ ആയിരുന്നു. ഇവിടെ ഇക്വറ്റോറിയൽ പോയിന്റ് പറയുമ്പോൾ നമ്മുടെ സെന്റർ പോയിന്റ് ഇതിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് അതായത് ഡൈപോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോവാണ് പോയിന്റ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഒരു ഡൈപോൾ എടുക്കുന്നു, ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പറ്റുന്ന ഡിസ്റ്റൻസ് ഞാൻ ഡിസ്റ്റൻസ് ആർ എന്ന് തന്നെ എടുക്കുന്നു. പകരം ഡൈപോളിന്റെ ഡിസ്റ്റൻസ് ടു എ ആണ്. ഡൈപോളിന്റെ ലെങ്ത് ടു എ ആണ്. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് ഇത് പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ആക്സിൽ പോയിന്റ്. ഇക്വറ്റോറിയൽ പോയിന്റ് നമുക്ക് ചെയ്യുമ്പോൾ ആക്സിൽ പോയിന്റ് നമുക്ക് വെറുതെ കൂട്ടിയാൽ മതി. കെയും പി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് എടുക്കുന്നു. പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പ്ലസ് ബി ഇവിടെ ഉണ്ടാക്കുന്നത്. കാരണം രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് മുകളിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴുള്ള പ്രശ്നം എനിക്ക് പോസിറ്റീവ് ചാർജ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാകും. ഡയറക്ഷൻ എന്ന് വരച്ചാൽ പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട് അല്ലെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷന്റെ പ്രോപ്പർട്ടി പറഞ്ഞതാണ്. എന്താണ് അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും? പോസിറ്റീവിൽ നിന്ന് ഒറിജിനേറ്റ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട് അറിയാം. അപ്പോൾ ഞാൻ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലേ? നമുക്ക് പേര് കൊടുക്കാം. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇത് ഇ ബി ആണ്. ബി ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ അങ്ങോട്ടാണ്. അതേസമയം എ അല്ലേ മൈനസ് ക്യൂ ആണ്. എടുക്കുന്നത് മൈനസ് ക്യൂ ആണ്. മൈനസ് ക്യൂ നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നെഗറ്റീവിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന്, അത് എന്ത് ചെയ്യുന്നത് നെഗറ്റീവിലോ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് പിയിൽ നിന്ന് ഇങ്ങോട്ടും അതായത് എയിലോട്ട് എഴുതും. അപ്പോൾ അവിടുത്തെ ഡയറക്ഷൻ അറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഇ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. രണ്ട് രണ്ട് ഡയറക്ഷൻ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് രണ്ട് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കമ്പോണൻസ് ആക്കും. ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണ്. ഇവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെങ്കിൽ പാരലലായിട്ട് ഇവിടുത്തെ ആംഗിൾ വയ്ക്കുകയാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റയായിരിക്കും. ഈ ആംഗിൾ ആദ്യം ഇ ബി എ കമ്പോണന്റ് ആയിട്ട് ഇ ബി എ നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആക്കാൻ പറ്റും, അതേസമയം എന്തും ആക്കാൻ പറ്റും. വെർട്ടിക്കൽ കമ്പോണന്റ് ഇ ബിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇ ബി കോസ് തീറ്റ. അതേസമയം വെർട്ടിക്കൽ കമ്പോണന്റ് ഇ ബി. അപ്പൊ ഇ ബി എ ഞാൻ എന്ത് ചെയ്തു? രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റി. ഒന്ന് ഇ ബി കോസ് തീറ്റ, ആംഗിളിനോട് ചേർന്ന് വരുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പൊ ഇ ബി കോസ് തീറ്റയും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഇ ബി സൈൻ തീറ്റ. അതുപോലെ ഇ എ, ഇ എയും രണ്ട് കമ്പോണന്റ് ആക്കി വരും. ഇ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് അല്ലെ, നെഗറ്റീവിലേക്ക്. ഡയറക്ഷൻ നെഗറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. അപ്പൊ നെഗറ്റീവിലേക്ക് എന്ന് പറയുന്ന ഇ എയും കമ്പോണന്റ് ആക്കി മാറ്റണം. അവിടെയും ആംഗിളിനോട് ചേർന്ന് വരുന്ന എന്ത് തന്നെയാണ്? കോസ് കമ്പോണന്റ് ആണ്. അപ്പൊ ഇ എ കോസ് വെർട്ടിക്കൽ കമ്പോണന്റ് നമ്മൾ താഴോട്ടാക്കുന്നത് ഇങ്ങോട്ടാക്കുന്നത് അല്ലെ, അതെന്താണ്? ഇ എ സൈൻ തീറ്റ. അതാണ് ഇ എ സൈൻ തീറ്റ്.
वर्टिकल हॉरिजॉन्टल कंपोनेंट ईए कॉस थीटा हॉरिजॉन्टल सॉरी वर्टिकल कंपोनेंट ईए साइन थीटा हॉरिजॉन्टल कंपोनेंट ईए कॉस थीटा ओके ഇനി പി മുതൽ എ വരെയുള്ള ദൂരത്തെ ഞാൻ സ്മോൾ ലെറ്റർ എ എന്നാണ് അതുപോലെ ബി മുതൽ പി വരെയുള്ള ദൂരവും സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ എ മുതൽ പി വരെയുള്ള ദൂരവും ബി മുതൽ പി വരെയുള്ള ദൂരവും എന്ത് എടുക്കുന്നു എ കേട്ടോ കേട്ടോ എ എടുത്ത നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ എ വരുന്നു അതുകൊണ്ട് എക്സ് ऑलरेडी നമ്മൾ ഇവിടെ 2a കൊടുത്തിട്ടുണ്ട് അപ്പോൾ a വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് x distance x ഈ ഒരു പടം നമ്മൾ ഇക്വേറ്റോറിയൽ പോയിന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡെറിവേഷൻ ഏകദേശം പകുതി ഭാഗം നമ്മൾ ചെയ്തു തീർക്കും ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ വെറുതെ എഴുതിയാണ് ശരിയാണ് അപ്പോൾ ഈ പടം എന്ത് ചെയ്യാ ഈ ഫിഗർ നന്നായിട്ട് വരച്ച് എന്ത് ചെയ്യാ നോക്കാം കേട്ടോ അല്ലെങ്കിൽ കോസ് തീറ്റ സൈൻ തീറ്റ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡെറിവേഷൻ എന്ത് ചെയ്യും തെറ്റ് ऑलरेडी നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എടുത്തതിന് ശേഷം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി രണ്ട് കമ്പോണന്റ് ആക്കി അതായത് അതിന്റെ ഓൾറെഡി ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു ഈ ഡയറക്ഷനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റി അങ്ങനെ കമ്പോണന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം നോക്കേണ്ട കാര്യമില്ല കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഒക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിനെ കമ്പോണന്റ് ആക്കി മാറ്റിയത് പിന്നെ വീണ്ടും എന്തിന്റെ ആവശ്യമില്ല ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനെ വരുന്നത് आवश्यक ऑलरेडी डायरेक्शन प्रश्न डायरेक्शन पक्षे ओपन मोटा फील्ड इंटनसीटी चार्जिस्त्रिस्ट അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അതിന്റെ സെന്ററിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക ആംഗിൾ നന്നായിരുന്നു അപ്പൊ ആംഗിൾ നമ്മുടെ ഈ ഇക്വേഷൻ അകത്ത് ആംഗിൾ വരാൻ പാടില്ല അപ്പൊ ഇക്വേഷനകത്ത് ആംഗിൾ വരാതിരിക്കാൻ വേണ്ടിട്ട് കോസ് തീറ്റ മാറ്റും ഞാൻ ഇവിടെ ട്രയാംഗിൾ എടുക്കുകയാണ് ട്രയാംഗിൾ എ ഓ
triangle AOP. Triangle AOP cos theta ആണ് കണ്ടുപിടിച്ചാ. അങ്ങനെ എഴുതാം. cos theta എന്ന് പറഞ്ഞാൽ adjacent by hypotenuse. ഇത് മൊത്തത്തിൽ ആണ് 2a. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് a ആണ്. adjacent എന്ന് പറയുമ്പോൾ a വരും. a divided by hypotenuse എന്നാണ് x. cos theta equal to a by x. a divided by ഇപ്പോൾ എന്താണ് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ ക്യു ഇൻറ്റു ടു എ അല്ലേ, ബട്ട് പി ഈക്വൽ ടു എന്നറിയാം, ക്യു ഇൻറ്റു 2a എന്നറിയാം. അപ്പൊ q ഇൻറ്റു 2a ക്ക് പകരം p എന്ന് പറയും. p equal to 1 by 4 pi epsilon 0 p divided by കഴിഞ്ഞില്ല. x എന്ന് പറയുന്നത് a മുതൽ p വരെ എടുക്കുന്നുണ്ട്, b മുതൽ p വരെ. ഇതൊരിക്കലും നമ്മൾ തരുന്നു. നമുക്ക് തരുന്ന എന്താ, p ഡിസ്റ്റൻസ് തരും, p ഡിസ്റ്റൻസ് a തരും, r തരും. x ഒരിക്കലും എന്തില്ല തരുന്നു. x നമ്മൾ എന്ത് ചെയ്ത് x എന്ന് കൊടുത്തതാണ്. അപ്പൊ എക്സിനെ മാറ്റണം. എക്സിനെ മാറ്റാനായിട്ട് വീണ്ടും ഇതേ ട്രയാംഗിൾ എടുക്കുന്നു. ട്രയാംഗിൾ ട്രയാംഗിൾ എ ഓപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇതെന്ന് പറയാൻ ഹൈപ്പോട്ടനസ് അല്ലേ. അപ്പോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല. എക്സ് സ്ക്വയർ അല്ലേ, ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ക്യൂബ് ആകണ്ട അല്ലേ, നേരിട്ട് എക്സ് ക്യൂബ് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് എക്സ് റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുന്നതിന് പകരം ഞാൻ റൈസ് ടു പവർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ വരുന്ന എന്താണ്, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ റൂട്ട് കൊടുത്തു. കഴിഞ്ഞില്ല, വേണ്ടത് എക്സ് ക്യൂബ് ആണ് വേണ്ടത്, എക്സ് അല്ലേ ഉള്ളൂ. അപ്പൊ എക്സ് ക്യൂബ് എടുക്കുക, രണ്ട് സൈഡിൽ ഞാൻ ക്യൂബ് എടുക്കുകയാണ്. അപ്പൊ എക്സ് ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റൈസ് ടു രണ്ട് സൈഡ് ക്യൂബ് എടുക്കും. അപ്പൊ ഇവിടെ എത്രയും വന്നു, ഇവിടെ എന്ത് വരും. ഇനി ഇക്വേഷൻ കൊടുത്താൽ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റൈസ് ടു ത്രീ. ഇനി ഞാൻ ചെറിയ കണ്ടീഷൻ കൊടുക്കണം. ആക്സിയൽ പോയിന്റ് പഠിച്ചപ്പോ അവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു. എന്താ കണ്ടീഷൻ? എ എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആണ്. അപ്പൊ എ ഒരു ചെറിയ വാല്യൂ ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും, നെഗ്ലക്റ്റഡ് ആയിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി എന്താണ്, സീറോ ആണെങ്കിൽ ഇക്വേഷൻ ഇക്വൽ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പി ഡിവൈഡ് എ സ്ക്വയർ സീറോ ആയിരിക്കും, ബാക്കി ആർ സ്ക്വയർ ഫോർ എച്ച് ത്രീ ബൈ ടു. അപ്പൊ സ്ക്വയറിന്റെ ഈ ടു ഈ ടു ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി വരുന്നത് ഇന്റെൻസിറ്റി വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പി ഡിവൈഡഡ് ബൈ എന്താണ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരുന്നു. പക്ഷെ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, അതുകൊണ്ട് എ സ്ക്വയർ സീറോ ആയിപ്പോയി, ബാക്കി വരുന്നത് ആർ സ്ക്വയർ ഫോർ റൈസ് ടു ത്രീ ബൈ ടു ആണ്. അതായത് ഇവിടുത്തെ ടൂ ഈ ടൂ ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി വരുന്നത് ആർ ക്യൂ. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഡെൻസിറ്റി ലഭിക്കുന്ന ഫോർമുല വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പി ഡിവൈഡഡ് ബൈ ആർ ക്യൂ. ആക്സിയൽ പോയിന്റ് നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻ. അപ്പൊ അതായത് വ്യത്യാസം രണ്ടാം റിലേഷൻ എന്താ, ആക്സിയൽ പോയിന്റ് നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. ആക്സിയൽ പോയിന്റും ഇക്വറ്റോറിയൽ പോയിന്റും തമ്മിലുള്ള റേഷ്യോ എടുക്കാം. ആക്സിയൽ പോയിന്റ് ഇക്വേഷൻ എന്തായിരുന്നു, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ 2p divided by r cube. The axial point. Axial. Okay. Equatorial point on the number 1 by 4 pi epsilon 0 p divided by r cube.
ratio എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും ഈ ആക്സിയോ ഡിവൈഡഡ് ബൈ ഈ ഇക്വിറ്റും എഴുതുമ്പോൾ എന്താണ് 1 പെർ എപ്സിലോൺ 0 1 പെർ എപ്സിലോൺ 0 വെട്ടി പോകും പിയും ബിയും വെട്ടി പോകും ആർ സ്ക്വയറിന്റെ ആർ ക്യൂബ് ആണ് കേട്ടോ ആർ ക്യൂബ് ആർ ക്യൂബ് ആർ ക്യൂബ് ക്യാൻസൽ ചെയ്യും ബാക്കി വരുന്നത് എന്താണ് मोलिक्यूल नॉन पोलार पोलार मोलिक्यूल नमें मोलिक्यूल रहा मोलिक्यूल मोलिक्यूलिटी अयोण नेगटीव अयोण मोलिक्यूलिटीव अयोण नेगटीव अयोण उदाहरण ना सल्फ्यूरिक हाइड्रोक्लोरिक एसिड HCl H प्लस Cl Cl മൈനസ് ലൈ എച്ച് പ്ലസ് ആയതുകൊണ്ട് സി എൽ മൈനസ് ഇതിൽ എച്ച് പ്ലസ് അയോണും സി എൽ മൈനസ് അയോണും തമ്മിലാണ് എന്ത് ബോണ്ട് ഫോം ചെയ്തത് ലൈ അപ്പോൾ പോസിറ്റീവ് അയോണിന്റെ സെന്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് അയോണിന്റെ സെന്റർ പോസിറ്റീവ് അയോണിന്റെ സെന്ററും നെഗറ്റീവ് അയോണിന്റെ സെന്ററും ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത് അല്ല രണ്ടും സെപ്പറേറ്റ് ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ് മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് പോളാർ അതായത് ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ മോളിക്യൂളിനകത്തുള്ള അയോൺസിന്റെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഉണ്ടാകും പോസിറ്റീവ് അയോണിന്റെയും നെഗറ്റീവ് അയോണിന്റെയും സെന്റർ അവയുടെ സെന്ററുകൾ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നുവെങ്കിൽ അങ്ങനെ പറയുന്ന പേര് നോൺ പോളാർ എന്നും കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ പറയുന്ന പേര് പോളാർ അപ്പൊ ഇവിടെ പോളാർ കോയിൻസൈഡ് ചെയ്തല്ല ഇരിക്കുന്നത് എന്നെന്ത് പറയും പോളാർ എന്നാൽ കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കാർബൺ ഡയോക്സൈഡ് ഇവിടെ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്ന ആരാണ് കാർബൺ നെഗറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ രണ്ട് ഓക്സിജൻ എന്നാണ് നെഗറ്റീവ് അയോൺ ഇപ്പൊ പോസിറ്റീവിന്റെ സെന്റർ ഇതാണ് ഇതിന്റെ സെന്റർ ഇതും ഇതിന്റെ സെന്റർ ഇതാണ് പക്ഷെ നെഗറ്റീവ് അയോണുകളുടെ സെന്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സെന്റർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ഇതേ പോയിന്റ് പോസിറ്റീവ് അയോണിന്റെ സെന്റർ ഇതാണ് രണ്ട് നെഗറ്റീവ് അയോൺ ഉണ്ട് രണ്ട് നെഗറ്റീവ് അയോണിന്റെയും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള സെന്റർ ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നു കോയിൻസൈഡ് ചെയ്ത് പോസിറ്റീവ് അയോണിന്റെയും നെഗറ്റീവ് അയോണിന്റെയും സെന്ററുകൾ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ ഇതിനെ പറയുന്ന പേര് നോൺ പോളാർ മോളിക്യൂൾ അപ്പോ ഇതിനെ പറയുന്ന പേര് പോളാർ മോളിക്യൂൾ എന്നും മറ്റേ ഇതിനെ പറയുന്ന പേര് എന്താണ് നോൺ പോളാർ മോളിക്യൂൾ നോൺ പോളാർ മോളിക്യൂൾ ഉണ്ട് നോൺ പോളാർ മോളിക്യൂൾ ഉണ്ട് പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാല് പ്രകടിക്കുന്ന മോളിക്യൂളിന്റെ എന്ത് ചെയ്യുന്നു സെന്ററുകൾ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളുടെ സെന്ററുകൾ കോയിൻസൈഡ് ചെയ്യുന്നില്ലായെങ്കിൽ അതിനെ പോളാർ മോളിക്യൂൾ എന്ന് അതേസമയം കോയിൻസൈഡ് ചെയ്തു വരുന്നുവെങ്കിൽ അതിനെ നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയാം അപ്പൊ വേണമെങ്കിൽ ഒരു നോൺ പോളാർ മോളിക്യൂളിനെ പോളാർ ആക്കും അപ്പൊ ഞാനിവിടെ വരച്ചിരിക്കുന്നതില് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു നോൺ പോളാർ മോളിക്യൂൾ ആയിരുന്നു അല്ലെ രണ്ടിന്റെയും അയോണുകളുടെ പോസിറ്റീവിന്റെയും നെഗറ്റീവ് അയോണിന്റെയും സെന്ററുകൾ കോയിൻസൈഡ് ചെയ്താൽ മതി പക്ഷേ നമുക്ക് ഇത് വേണമെങ്കിൽ എന്താക്കാം പോളാർ ആക്കി മാറ്റാം അത് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ഇപ്പൊ ഞാനൊരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ് അല്ലേ ഈ പോസിറ്റീവിനെ ഇവിടെയുള്ള പോസിറ്റീവ് ഫീൽഡ് എന്ത് റിപ്പൽ പോസിറ്റീവ് ഇവിടെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാർബൺ എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും അതേസമയം ഓക്സിജൻ രണ്ടിനെ എന്ത് ചെയ്യും അട്രാക്ട് അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് സ്ട്രക്ചർ ഇങ്ങനെ ആയിട്ട് അറുത്ത് നേരെ ലീനിയർ ആയിട്ടിരുന്നതാണ് അത് ഷേപ്പ് ഇങ്ങനെ കാർബൺ പോസിറ്റീവ് അപ്പൊ റിപ്പൽ ചെയ്ത് മുകളിലോട്ട് പോകും ഓക്സിജൻ എന്ത് ചെയ്യും താഴോട്ട് പോകും അപ്പൊ ഇതിന്റെ നോക്കിയാൽ കാർബണിന്റെ സെന്റർ ഇതാണ് ഓക്സിജൻ രണ്ട് ഓക്സിജന്റെയും കൂടെ സെന്റർ ഇതാണ് അല്ലെ പോസിറ്റീവിന്റെ സെന്റർ ഇത് നെഗറ്റീവിന്റെ സെന്റർ ഒരുമിച്ചാണ് കോയിൻസൈഡ് ചെയ്താണ് നിൽക്കുന്നത് അല്ല അപ്പൊ കോയിൻസൈഡ് ചെയ്തല്ല നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്തായി പോളാർ മോളിക്യൂൾ അപ്പൊ ഒരു നോൺ പോളാർ മോളിക്യൂളിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പോളാർ മോളിക്യൂളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താൽ മതി ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വെച്ചാണ് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ വെക്കുമ്പോൾ ഒരു നോൺ പോളാർ മോളിക്യൂള് പോളാർ മോളിക്യൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാനായിട്ട്
ഇന്ന് ആൾക്കൂടെ നമ്മൾ പറഞ്ഞത് ഒരു വലിയ ഡെറിവേഷൻ പറഞ്ഞു പിന്നെ പോളാർ നോൺ പോളാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ട ആക്സിയൽ പോയിന്റും ഇക്വറ്റോറിയൽ പോയിന്റും മാറി മാറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പോളാറും നോൺ പോളാർ ഇത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പോളാറും നോൺ പോളാറും മോളിക്യൂള് വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാം ഡെറിവേഷൻസ് എഴുതി തന്നെ എന്ത് ചെയ്യാം പഠിക്കാം ഓരോ പ്രാവശ്യമെങ്കിലും കാണാതെ എഴുതി നോക്കി തന്നെ എന്ത് ചെയ്യാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയാൻ തോന്നും പക്ഷെ അത് നമ്മൾ എഴുതി നോക്കി തന്നെ എന്ത് ചെയ്യുക പഠിച്ചു